ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 4 ദിവസങ്ങളായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ദൂർദ്ധപുത്രൻ്റെ ഉപമയുടെ ഭാഗത്തുനിന്ന് വ്യത്യസ്തമായ ചില ചിന്തകൾ നാം ഒരുമിച്ച് പങ്കുവച്ചു. ചില ചിന്തകൾ നമുക്ക് വളരെ അറിവുള്ളതും എന്നാൽ അത് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുവാനുള്ള ഒരവസരം കൂടിയായിരുന്നു നമുക്ക് ലഭിച്ചത്. തൻ്റെ അപ്പൻ്റെ അരികിൽ നിന്ന് തനിക്കുള്ളതൊക്കെ വാങ്ങി, തൻ്റെ ഓഹരിയൊക്കെ ചോദിച്ചു വാങ്ങി അന്യദേശത്തേക്ക് പുറപ്പെടുന്ന ഇളയ മകൻ, അവിടെ നിന്നുകൊണ്ട് തനിക്ക് കിട്ടിയതൊക്കെ അവൻ ദൂർത്തടിച്ച് തൻ്റേതായിട്ടുള്ള തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിലവഴിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്ത് അവസാനം അവനൊരു വലിയ പതനത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു അവസ്ഥ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യനിലേക്ക് അവൻ വീണ്ടും തൻ്റെ ആശ്രയം കൊണ്ടുപോവുകയായിരുന്നു. അവൻ ഏറ്റവും നികൃഷ്ടമായ ഒരു ജോലി അവൻ ഏറ്റെടുക്കുകയാണ്. ആ ഒരു ജോലിയിൽ അവന് സ്വയം മനസ്സിലാവുകയാണ് തൻ്റെ അപ്പൻ്റെ അരികിൽ എത്രയോ പേർ എത്ര സന്തോഷത്തോടുകൂടിയാണ് ജോലി ചെയ്യുന്നത്, എത്ര സന്തോഷത്തോടുകൂടിയാണ് അവർ ആഹാരം കഴിക്കുന്നത്. ആ ഒരു അനുഭവം പോലും തനിക്കില്ല എന്നുള്ള ആ ഒരു സുബോധം ആ ഇളയ മകൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചു വരവിന് കാരണമായി തീർന്നു. അങ്ങനെ ആ പാപങ്ങളൊക്കെ താൻ ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ പാപങ്ങളൊക്കെ ഓരോന്നായി ഓർത്തു വെച്ചുകൊണ്ട് തിരികെ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തുന്ന ആ ഇളയ മകൻ, അപ്പൻ വളരെ സന്തോഷത്തോടുകൂടി ആ മകനെ സ്വീകരിക്കുകയാണ്. സകലവിധ അധികാരങ്ങളോടുകൂടി സകലവിധ നന്മകളോടും കൂടി സന്തോഷത്തോടുകൂടി വലിയ ആഘോഷങ്ങളോടുകൂടി ഇളയ മകനെ സ്വീകരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് ആനയിക്കുന്നു. തൻ്റെ കുറവുകളൊന്നും ചൂണ്ടിക്കാണിക്കാതെ തൻ്റെ നന്മകൾ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഉണ്ടായതൊക്കെ മറന്നുകൊണ്ട് അവനെ വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് ആ അപ്പൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ മൂത്ത മകൻ്റെ സ്ഥിതി അതായിരുന്നില്ല. നാളുകൾ ഇത്രയും തൻ്റെ അപ്പൻ്റെ അരികിൽ നിന്നിട്ട് തൻ്റെ അപ്പനെ സേവിച്ചിട്ട് തൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് ഒരിക്കലും എതിരായിട്ട് പ്രവർത്തിക്കാതെ നിന്നുകൊണ്ട് തൻ്റെ കൂട്ടുകാരുടെ പോലും ആവശ്യങ്ങൾ നിറവേറ്റാതെ തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ മൂത്ത മകൻ ഇത്രയും നാൾ നിന്നതിന് ശേഷം ഇങ്ങനെ ഒരു ആഘോഷം നടക്കുമ്പോൾ മകൻ്റെ മനസ്സ് മാറുകയാണ്. ആ പിതാവിൻ്റെ ഭവനത്തിലെ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വിസമ്മതിക്കുന്ന ഒരു മകനെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. അവനെ സ്വാധീനിപ്പിക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവസാനം മകൻ തന്നെ പറയുന്നുണ്ട്, എത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് ഈ ദാസ്യവേല ചെയ്യുകയാണ്. സ്വന്തം പിതാവിൻ്റെ ഭവനത്തിൽ വസിച്ച് ആ സ്നേഹം ആസ്വദിച്ച് സ്വന്തം ഓഹരിയായ വയലിൽ ജോലിയെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചവനായിരുന്നു മൂത്ത മകൻ. എന്നാൽ ഇടയ്ക്കെപ്പോഴോ അവൻ്റെ മനസ്സിലെ ആ ഒരു സ്നേഹം തണുത്തുപോയതുവഴി പിതാവിൻ്റെ ഭവനവും അവിടുത്തെ ജോലികളുമൊക്കെ അവനൊരു ബാധ്യതയായി മാറുകയാണ്. അവിടെ പുത്ര സ്ഥാനം ഒരു ദാസ്യവേലയായി മാറുകയാണ്. അങ്ങനെ വളരെ ഭാരത്തോടെ നിൽക്കുന്ന ഒരു മൂത്ത മകനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഈ ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വലിയൊരു ചിന്തയുണ്ടായിരുന്നു, വലിയ പാപങ്ങളൊന്നും ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ജീവിക്കുന്ന ഒട്ടേറെ പേരുടെ മനസ്സിന് ഒരു വലിയ തേങ്ങലായി ഈ മൂത്തപുത്രൻ്റെ ആ ഒരു ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ് കർത്താവായ യേശു ക്രിസ്തു. തിരിച്ചു വരുന്ന പാപികൾക്ക് വേണ്ടി കൊഴുത്ത കാളയെ കൊന്ന് ആഘോഷിക്കുന്ന ദൈവം, അത്രയും കാലം വിശ്വസ്തനായി കൂടെ നിന്ന തനിക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ പോലും കൊന്നില്ലല്ലോ എന്ന വിലാപം ഇന്നും നിലനിൽക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വളരെ ശരിയായ കാര്യവുമാണ്. കാരണം
നമ്മൾ പലപ്പോഴും വിലപിക്കാറുള്ളത് പരാതി പറയാറുള്ളത് പിറുപിറുക്കാറുള്ളത് ഇത്തരം കാര്യങ്ങളിലാണ്. ദൈവത്തിൻ്റെ ആ വലിയ സമ്പന്നതയുടെ ഉയരം ഗ്രഹിക്കാതെ അവിടുത്തെ കരുണയുടെ നീളം അളക്കാതെ അവിടുത്തെ മഹത്വത്തിൻ്റെ വീതി നിർണയിക്കാനാകാതെ ദൈവം എന്ന് എന്നെ കരുതുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ ഇന്ന് എന്ന് ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അവസാന ചിന്തയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഒന്ന് അങ്ങനെ നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാട്ടെ, ദൈവം ഇന്നും നമ്മെ സ്നേഹിക്കുന്നുണ്ട്? അങ്ങനെയാണ് അപ്പൻ, ആ അപ്പൻ തൻ്റെ മൂത്ത മകനോട് പറയുന്നത് പോലെ, മകനെ എനിക്കുള്ളതൊക്കെ നിൻ്റേതാണ്. ദൈവത്തെ സേവിക്കുകയും അവിടുത്തെ ആ ഒരു സാന്നിധ്യം അനുഭവിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ഒരു വ്യക്തിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആഘോഷം. അതിലും വലിയ ഒരു ബഹുമതി നമുക്കില്ല. തൻ്റെ മുതലൊക്കെ നശിപ്പിച്ച് തന്നെ ധിക്കരിച്ച് നാണം കെടുത്തിയ മകനോട് ഇത്രയധികം സ്നേഹം കാട്ടിയ ദൈവം എപ്പോഴും തന്നോടൊപ്പം വസിച്ച് തനിക്ക് വേണ്ടി അധ്വാനിച്ച മകനെ എത്രയോ അധികമായി സ്നേഹിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇത്തരം ഒരു ചിന്തയിലൂടെയൊക്കെയാണോ പലപ്പോഴും നമ്മളും കടന്നു പോകുന്നത്? ദൈവസ്നേഹത്തിൻ്റെ ചൂടറിഞ്ഞുകൊണ്ട് പാപങ്ങൾ വിട്ടുപേക്ഷിച്ച് അവിടുത്തോടൊപ്പം കുറേ കാലം കഴിയുന്ന പല ദൂർത്തപുത്രരും ക്രമേണ ഒരു മൂത്ത സഹോദരൻ്റെ മനോഭാവം സ്വീകരിക്കാറുണ്ട്. ഞാനും ഒരു പാപിയായിരുന്നുവെന്നും ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് തന്നെ രക്ഷിച്ചതെന്നും ഒക്കെ കാലക്രമത്തിൽ മറക്കുന്ന അവർ പലപ്പോഴും ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുവാൻ കഴിയാതെ പാപികളെ ഇങ്ങനെ അവജ്ഞയോട് നോക്കാറുള്ള ഒരവസ്ഥ. കുറ്റങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പാപിയായ വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹത്തിന് അർഹനല്ല എന്ന് വിധിക്കാറുണ്ട്. പാപകരമായ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു മടങ്ങി വരവ് ആ ഇളയ മകൻ ആഗ്രഹിച്ചപ്പോൾ മൂത്ത മകൻ വളരെ വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് ഇന്ന് വായിച്ചു കേട്ട ആ ഒരു വേദഭാഗം എത്രയോ പ്രാധാന്യമേറിയതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. എത്ര ശരിയായ കാര്യമാണ്! ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടി നടക്കുന്ന ഒരു കാര്യമല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ഉമ നമ്മളെ പല ചിന്തകളാണ് നമുക്ക് തന്നത്. പാപങ്ങളെക്കുറിച്ച് സുബോധമുണ്ടായ ഇളയ മകൻ പശ്ചാത്തലത്തോടെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ വഴിയിൽ വെച്ച് ആദ്യം ആ മൂത്ത സഹോദരനെയാണ് കണ്ടുമുട്ടിയതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? കോപത്തോടെ കുറ്റം വിധിക്കുന്ന സഹോദരനെ മറികടന്നുകൊണ്ട് പിതാവിൻ്റെ അടുക്കലേക്കുള്ള യാത്ര തുടരുവാൻ ഒരിക്കലും ആ ഇളയ മകന് കഴിയുമായിരുന്നില്ല. അതായിരിക്കും സത്യം. അതുകൊണ്ടാണ് തൻ്റെ അപ്പനെ തന്നെ അവന് കാണുവാനായിട്ട് കഴിഞ്ഞത്. ദൂരത്ത് വെച്ച് തന്നെ അപ്പൻ തൻ്റെ മകനെ കാണുകയാണ്. കെട്ടിപ്പിടിച്ച് അവന് വേണ്ടുവോളം അവനെ സ്നേഹിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ആ അപ്പനും മകൻ്റെയും സ്നേഹം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോ ദിവസവും പ്രത്യക്ഷമായും പരോക്ഷമായും ദൈവത്തെ അന്വേഷിക്കുന്ന ഒട്ടേറെ പേരെ ദൈവം നമ്മുടെ മുൻപിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സ്നേഹങ്ങളുമൊക്കെ ദൈവസ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അനുഭവം നൽകി ആ ദൈവത്തിങ്കിലേക്കുള്ള അവരുടെ യാത്രയെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് എപ്പോഴെങ്കിലും നാം ശ്രമിച്ചിട്ടുണ്ടോ? അതോ അമ്മയുടെ കുറ്റപ്പെടുത്തുന്ന കണ്ണുകളും പരിഹസിക്കുന്ന അധരങ്ങളും സ്നേഹം തണുത്തുറഞ്ഞ ഹൃദയവും അവരെ ഭയപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്ന് ഇന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. ദൈവസ്നേഹത്തിൻ്റെ ഒരിക്കലും മതിവരാത്ത ആ മാധുര്യം നുകരുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്ത ഇപ്രകാരമായിരിക്കട്ടെ. ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷകരമായി ചിന്തിക്കുവാനോ ദോഷകരമായി പ്രവർത്തിക്കുവാനോ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയരുത്. കാരണം അവൻ ഇന്നും നമ്മെ സ്നേഹിക്കുകയാണ്, ഇന്നും നമ്മെ ആത്മാർത്ഥമായി നിലനിർത്തുകയാണ്. ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്കും ദൈവസന്നിധിയിൽ നമുക്കൊന്ന് താണിരിക്കാം. നിറഞ്ഞ ഹൃദയത്തോടെ, കൃതജ്ഞ നിറഞ്ഞ ഹൃദയത്തോടെ എപ്പോഴും നമുക്കവനെ സ്നേഹിക്കുവാനും അവനെ കരുതുവാനുമുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണം. ഈ അപ്പനും മകനും നൽകുന്ന സന്ദേശം ഒരു വലിയ സന്ദേശമാണ്. ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസവും ദൈവം നമ്മെ അതിനുവേണ്ടി ആ ഒരു അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ നിറഞ്ഞ ഒരു ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു
നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കാരുണ്യവനായ സ്വർഗ്ഗപിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ പാപങ്ങളെക്കുറിച്ച് സുബോധമുണ്ടായ ഇളയ മകൻ പശ്ചാത്താപത്തോടെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആ പിതാവ് അവനെ സ്വീകരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അപ്പാ പലവിധമായ തെറ്റുകളിൽ അകപ്പെട്ട് ഭാരത്തോടെ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അപ്പാ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഒരു വലിയ രക്ഷയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരയണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. പലപ്പോഴും നിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി വിളിച്ചിട്ടുണ്ട്, അപ്പാ നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചതിനായി സ്തോത്രം. കർത്താവേ അവിടുന്ന് ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവജ്ഞങ്ങളുടെ ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ നിറഞ്ഞ ഒരു ദിനമായി തീരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.